ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നുള്ളത് മാക്ബുക്ക് എയർ ആണ്. ചിലർക്കെങ്കിലും മനസ്സിലായി കാണും, ഇതിന്റെ ബോക്സ് കണ്ടപ്പോൾ. നമ്മുടെ ഇന്നുള്ളത് മാക്ബുക്ക് എയർ ആണ്. മാക്ബുക്ക് എയറിന്റെ തന്നെ പുതിയ വേർഷനായ M4 ചിപ്പ് ഉള്ള പുതിയ വേർഷൻ മാക്ബുക്ക് എയർ ആണ് നമ്മുടെ ഉള്ളത്. ഇതിന്റെ സ്പെക് വരുന്നത് 13-inch സ്ക്രീന്, അതുപോലെ 512 GB ഇന്റർണൽ SSD വരുന്നുണ്ട്, അതുപോലെ 16 GB റാം. അതാണ് നമ്മുടെ പുതിയ മാക്ബുക്ക് എയറിന്റെ സ്പെക് വരുന്നത്. അതുപോലെ ഇതിന്റെ കളർ വരുന്നത് മിഡ്നൈറ്റ് ബ്ലാക്ക്. അതുപോലെ ഇതിന് വരുന്ന ഒരു 10-core GPU അതുപോലെ 10-core CPU ആണ് ഇതിന് വരുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയുണ്ടത്. ഇതിന് നമ്മുടെ ഐഫോണിനും ബാക്കി ഡിവൈസിനൊക്കെ ആപ്പിൾ പുതിയതായിട്ട് കൊടുക്കുന്നവരെ പേപ്പർ, ഇതിന് വരുന്നൊരു പേപ്പറിന്റെ ഒരു സ്ട്രിപ്പായിരുന്നു, സ്ട്രിപ്പ് പുള്ളി അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ബാക്ക് സൈഡ് ഞാൻ പെട്ടെന്ന് കാണിക്കാം, ഇതിന്റെ സ്പെക്കും കാര്യങ്ങളും M4 ചിപ്പും പിന്നെ ഇൻസൈഡ് ദ ബോക്സ് എന്തൊക്കെയുണ്ടെന്നും അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. നമുക്കിനി ഇതെന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ഇത് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതിന്റെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്ത് വരുന്നത് പേപ്പർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്ബുക്ക് എയർ എന്ന് പറഞ്ഞ ഒരു ചെറിയ പേപ്പർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ എന്താ പറയുക, ഫങ്ഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് വേറെ ഇതുപോലൊരു പേപ്പറും വരുന്നുണ്ട്. അതല്ലാണ്ട് സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ പ്രാവശ്യമൊന്നും കൊടുത്തിട്ടില്ല. സ്റ്റിക്കറും അവസാനം ആപ്പിൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ചാർജർ വരുന്നുണ്ട്. ഇത് വരുന്നത് 35 വാട്ട്സിന്റെ ഒരു ഡ്യുവൽ പോർട്ടുള്ളൊരു ചാർജറാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാം, ഒരു 70 വാട്ട്സിന്റെ ഒരു ചാർജർ വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ 35 വാട്ട്സിന്റെ ഡ്യുവൽ ചാർജിങ് പോർട്ടുള്ള ചാർജർ വാങ്ങാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതല്ലാണ്ട് വേറെ പെട്ടിക്കകത്ത് വേറെ ഒന്നും വരുന്നില്ല, കാലി പെട്ടിയാണ്. നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മെയിൻ സാധനം എടുക്കാം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. നമുക്ക് എന്തായാലും ഇത് അൺറാപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം വരുന്നത്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഞാനിത് തുറന്ന് സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ ഒരുപാട് എന്താ പറയുക വീഡിയോസ് ഞാൻ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പാകത്തിന് തിരിച്ചുവെച്ച് ഓപ്പൺ ചെയ്യാം. ഒരു കൈ കൊണ്ട് തുറക്കാൻ പറ്റുമോ നോക്കാം. ഒരു കൈ കൊണ്ട് അവിടെ തുറക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ പുതിയ മാക്ബുക്ക് എയർ. എന്തായാലും ഇതൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. പെട്ടെന്നൊന്ന് ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യാം. ഇംഗ്ലീഷ് കൊടുക്കുക. ആക്സസിബിലിറ്റി ഉണ്ട്, ആക്സസിബിലിറ്റി ഒന്നും നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ ഇനി ബാക്കി നമ്മൾ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യണം. നമ്മൾ വൈഫൈ കണക്ട് ചെയ്യാം. നമ്മൾ വൈഫൈ കണക്ട് ആക്കിയ പാടെ തന്നെ നമുക്കിവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. മാക്കോസ് 15.5
അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല, അപ്ഡേറ്റ് ലേറ്റർ കൊടുക്കുന്നു. ഞാൻ പിന്നെ അത് അപ്ഡേറ്റ് ചെയ്തോളാം, കാരണം അത് കുറച്ച് സമയമെടുക്കും എങ്ങനെ പോയാലും. അപ്പോൾ നമ്മൾ ബാക്കി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെന്തായാലും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇനി ആപ്പിൾ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. നമ്മളിപ്പോൾ ആപ്പിൾ ഐ ഡിയും പാസ്വേഡും പിടിച്ച് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തു. നമുക്കിനി ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ ഇതിന് ടച്ച് ഐ ഡി ഉണ്ട്, അപ്പോൾ നമുക്ക് ടച്ച് ഐ ഡി രജിസ്റ്റർ ചെയ്യാം. അതായി, നമുക്ക് സൈഡ് കൂടെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് റെഡിയാണ്. പിന്നെ ഇത് വരുന്ന ബാക്കി കാർഡ് ഡീറ്റെയിൽസ് ഒക്കെയാണ്, അതൊക്കെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മുടെ മാക്ബുക്ക് ഓണായി, നമ്മളിനി കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ മാക്ബുക്ക് ലോഗിൻ ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ. സിമ്പിളാണ്, പിന്നെ വേറെ കൂടുതൽ കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു ആപ്പിൾ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ മാക്ബുക്കിന് ഇനിയിപ്പോൾ നമുക്ക് ആപ്പിൾ ഐ ഡി ഇല്ലെങ്കിൽ പോലും നമുക്കത് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ സമയം എടുക്കാം എങ്കിൽ പോലും അധികം വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഇതാണ് എൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഐഫോണിലൊക്കെ കാണുന്ന പോലെ തന്നെ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കാരണം ലോഞ്ച് പാഡ്, ലോഞ്ച് പാഡിൽ അത്യാവശ്യം ആപ്സ് ഒക്കെ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു നമ്മുടെ മാക്ബുക്കിന്റെ വീഡിയോ. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് സൈഡിലേക്കോ നമ്മളൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് എന്താ പറയുക ഒരു യൂസർ റിവ്യൂ ഞാൻ എന്തായാലും പിന്നെ ചെയ്യുന്നതാണ്. നമ്മളിത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ആപ്സ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പിന്നെ കുറച്ചൊന്ന് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ് എന്തായാലും നമ്മുടെ കമ്മിങ് വീഡിയോസിന് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ഒരു പക്ക യൂസർ റിവ്യൂ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയ്ക്കത്തേക്കുള്ള നമ്മുടെ ഒരു കുഞ്ഞ് മാക്ബുക്കിൻ്റെ അൺബോക്സിങ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.